അർത്ഥമസ്തു. ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല ഈ ധർമ്മപീഠം എന്നുള്ളൊരു കേന്ദ്രമുണ്ടാക്കാൻ. ഞങ്ങൾക്കതിനുള്ള സമ്പത്തോ ഐശ്വര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ ഭിക്ഷുക്കളാണ്. അമ്മ എന്നോട് പറയുന്നു, മകനെ നീ ഇത് ചെയ്യൂ എന്ന്. അപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, നമ്മുടെ സമ്പത്തില്ലാത്തവർ എന്ത് ചെയ്യാനാ? മക്കളെ, തോന്നിയതല്ല ഇത്, നടക്കാൻ പോകുന്ന സത്യമാണതെന്ന് പറഞ്ഞപ്പോൾ എന്നോടിരിക്കുന്ന കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ശരി, ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങി. അമ്മ കൽപ്പിക്കപ്പെടുന്നതാണെങ്കിൽ അത് സത്യമാകും. ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടതായിരിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് മക്കളെ മുഖാംബിക ഭഗവതിയുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അമ്മയുടെ കരുണ മാത്രമാണ്. ആ സമയം ഇതാ വരുന്നു എന്ന് കണ്ടപ്പോൾ ഒരു രക്ഷയില്ല, ക്ഷേത്രം പണിയാനും വഴിയില്ല. ഉടൻ ഒരു സ്വർണ്ണ നാണയം, ഏതോ ഒരു മക്കൾ എനിക്കൊരു സ്വർണ്ണ നാണയം ഉണ്ടാക്കി തന്നു, ഞാൻ കൈയെടുത്ത് കൊടുത്തു. ആ സാന്നിധ്യത്തിന് ഏക്കി വാങ്ങി പോതിപ്പിക്കുകയാണ് 10 കൊല്ലം. ആ പ്രതിഷ്ഠയാണ് ശ്രീ മുഖാംബികയുടെ സാന്നിധ്യത്തിൽ വിളങ്ങുന്ന ധർമ്മപീഠം. അത് ലോകത്തിലേക്ക് തന്നെ മാതൃകയായി തരും കാലങ്ങൾ കൊണ്ട്. ഇന്നത്തെ മാനവന്മാർ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കാലങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഋഷികളെപ്പോലുള്ള തപോധനന്മാർ ആ സ്ഥലത്തിലേക്ക് എത്തിച്ചേരും. അവർ ലോകത്തോട് പറയും, അത് ഒരു നോക്ക് വന്ന് കാണി നിങ്ങൾ. പലവരും പറഞ്ഞു, അമ്പലം അമ്മ അമ്മയുടെ ക്ഷേത്രം ഇരിക്കുമ്പോൾ അങ്ങനത്തിന് അവിടെ ക്ഷേത്രം കൽപ്പിച്ചത്. ഞാനല്ല കൽപ്പിച്ചിരിക്കുന്നത്, അത് ആ ശക്തി ചെയ്ത അവിടുത്തെ മിറാക്കളാത്. അന്ന് ആ സാന്നിധ്യത്തിന് ഏറ്റുവാങ്ങാൻ ആളില്ലാതിരിക്കുമ്പോഴാണ് പീഠം ആവശ്യമായി വന്നത്. ഇതാ ഇന്നും പേറ്റുവാങ്ങാൻ ആളുണ്ടോ? നിങ്ങളൊക്കെ കേട്ടു, തഥാതെ നല്ല കാര്യം ചെയ്യുന്നു, ഇത്രയൊക്കെ അറിയുള്ളൂ. വളരെ അപൂർവ മനസ്സിൽ പ്രതിഫലിക്കുന്നുണ്ടാകാം. അതേ സാന്നിധ്യത്തിന് ഞാൻ ഏറ്റ് ഒന്ന് ഭൂമിയിലേക്കും പ്രകാശിപ്പിച്ച് അത് ആ ഗംഗാതീർത്ഥത്തിലേക്കും പ്രവേശിച്ച് അത് നാളെ മറ്റന്നാൾ രാവിലെ അവിടെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുപോവുക. ഏതും ഒന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന് സ്വീകരിക്കാനൊരു സാധനം വേണം. അത് പ്രപഞ്ച നിയമമാണ്. അതിലൂടെ പ്രകടമായിക്കൊണ്ട് ലോകത്തിന് പരിവർത്തനം വരുത്തും. അതുപോലെയാണ് ഈ യാഗവേദി. ഇതിലൂടെ വരുന്ന സാന്നിധ്യത്തിനെ ഉൾക്കൊള്ളാൻ ഇവിടെ എത്ര പേരുണ്ട്? ഈ സാന്നിധ്യത്തിൽ നിങ്ങളെ പ്രബുദ്ധമാക്കി ആരാ സ്വീകരിക്കാനുള്ളവർ? ഓം പ്രാതുരസ്തുരതം മിത്രം തഥാ ദാതാമ ധീമഹി ധർമ്മ സർവത്ര ദീവ്യതാത്. ഓം ശാന്തി ശാന്തി ശാന്തിഹേ.